മഹാന്മാരായ മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹുവും സംഘവും അസ്ഹാബുകൾ കേരളക്കരയിലേക്ക് വന്ന് ഭാഷ പോലും അറിയാതെ ദഅവത്ത് ചെയ്തത് അവരുടെ ജീവിതം കൊണ്ടായിരുന്നു. കുടിക്കാൻ വേണ്ടി കരിക്ക് വെള്ളം കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇത് തങ്ങൾക്ക് അനുവദിക്കപ്പെട്ടതാണോ എന്ന ഒരു മറിച്ചു ചോദ്യത്തിലൂടെയാണ് സ്വഹാബത്തിൻ്റെ ജീവിത വിശുദ്ധി ഇവിടുത്തെ നാട്ടുരാജാക്കന്മാർ പോലും മനസ്സിലാക്കി തുടങ്ങുന്നത്. ഹാലു റജുലിൻ ഫീ അൽഫി റജുലിൻ ഖൈറുൻ മിൻ വഅലി അൽഫി റജുലിൻ ലിറജുലിൻ. ആയിരം ആളുകൾ ഒരാളോട് വഅല് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും ഭേദം ആയിരം ആളുകൾക്കിടയിൽ ഒരാൾ അതനുസരിച്ച് ജീവിക്കലാണ് എന്ന അർത്ഥവാക്യം മുസ്ലിമീങ്ങളായ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് അടർത്തിയെടുക്കേണ്ട ഒരു സന്ദേശമാണ്. ഇതിനെയാണ് നമ്മൾ ഇസ്തിഖാമ എന്ന് പറയുന്നത്. അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക എന്നാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം. ഇസ്തിഖാമ, അള്ളാഹു എന്ത് പറഞ്ഞുവോ ഇതവൻ്റെ ലോകമാണ്, അവനിവിടെ പറയാൻ അധികാരമുണ്ട്. നിയമം അള്ളാഹുവിനാണ്. നമ്മുടെ ജീവിതവും മരണവും ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാ ദിവസവും നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കതാണ്. ഇന്ന സ്വലാത്തി എൻ്റെ നിസ്കാരവും വനുസുഖി എൻ്റെ ആരാധനാ കർമ്മങ്ങളും വമഹയായ വമമാതി എൻ്റെ ജീവിതവും എൻ്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനാണ്. ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്തിഖാമത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ശയ്യബത്തിനി ഹൂദുൻ വ അഖവാതുഹ. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് പറഞ്ഞു, നബിയേ, അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്. നബിയെ, അങ്ങേക്ക് തലമുടി വളരെ പെട്ടെന്ന് നരച്ചു പോയല്ലോ നബിയെ. അജ്ജല ഇലൈക ശഅബുയാ ശൈബുയാ റസൂലല്ലാഹ്, പെട്ടെന്ന് തലമുടി നരച്ചു പോയല്ലോ. പരിശുദ്ധമായ ഹദീസിൽ കാണാൻ കഴിയും, 63-ാമത്തെ വയസ്സിൽ അവിടുന്ന് വഫാത്താകുമ്പോൾ 17-ഓളം താടി രോമങ്ങളും തലയിലെ രോമങ്ങളുമാണ് നരച്ചിട്ടുള്ളത്. അറബികൾക്കന്ന് തല നരക്കാറുള്ളത് ഉദ്ദേശം 80 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ്. അജ്ജല ഇലൈക ശൈബു യാ റസൂലല്ലാഹ്, നബിയെ വളരെ പെട്ടെന്ന് അങ്ങേക്ക് നരബാധിച്ചുവല്ലോ എന്ന ചോദ്യത്തിന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്ത മറുപടി, ശയ്യബത്തിനി ഹൂദുൻ വഅഖവാതുഹാ. സൂറത്ത് ഹൂദും അതിൻ്റെ സഹോദരിമാരായ സൂറത്തുകളുമാണ് എന്നെ നരബാധിപ്പിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് ഹൂദ്, സൂറത്തുൽ മുർസലാത്ത്, സൂറത്തുൻ നാസിആത്ത്, സൂറത്തുൻ നബഅ, പരിശുദ്ധമായ വിശുദ്ധ ഖുർആനിൻ്റെ അവസാന ഭാഗം ചർച്ച ചെയ്യുന്നത് ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ചാണ്. ഖിയാമത്തിനെ സംബന്ധിച്ചാണ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന അവസ്ഥയെക്കുറിച്ച്. ഖുർആൻ അവസാനിക്കുന്നത് ലോകത്തിൻ്റെ അവസാനത്തെക്കുറിച്ച്. വളരെ മനോഹരമാണ്. ഖുർആനിൻ്റെ 30 ജുസുകളിൽ അവസാനത്തെ ജുസിലേക്ക് പ്രവേശിച്ചാൽ അത് മുഴുവനും ചർച്ച ചെയ്യുന്നത് പരലോകത്തേക്കുള്ള യാത്രയെക്കുറിച്ചാണ്. ഖുർആൻ അവസാനിക്കുമ്പോൾ ഈ ലോകം അവസാനിച്ചു പോകുന്ന മനുഷ്യൻ്റെ ഭീതിജനകമായ അവസ്ഥയെ മുഴുവനും അനാവരണം ചെയ്യുന്ന സൂറത്തുകൾ. സൂറത്ത് ഹൂദും അതിൻ്റെ സഹോദരിമാരുമാണ് എനിക്ക് നരബാധിക്കാൻ കാരണം എന്ന് പറഞ്ഞപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ചോദിച്ചു, നബിയെ, മാ ശയ്യബക മിൻ ഹൂദിൻ വഅഖവാതിഹാ, സൂറത്ത് ഹൂദിലും അതിൻ്റെ സഹോദരിമാരിലും അങ്ങേക്ക് നരബാധിക്കാൻ കാരണമായ വിഷയം എന്താണ് നബിയെ? ഖാല, ഇവിടുന്ന് മറുപടി പറഞ്ഞു, ഖൗലുഹു തആല, അല്ലാഹു പറയുന്നുവല്ലോ, അങ്ങയോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് ആ രീതിയിൽ അങ്ങ് ശരിയായ നേർവഴിയിൽ നിൽക്കണം കേട്ടോ. ഫസ്തഖിം കമാ ഉമിർത്, എങ്ങനെയാണോ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടത് അങ്ങനെ അണു അളവങ്ങോട്ടോ ഇങ്ങോട്ടോ ചായാതെ
നേരായ നേർവഴിയിൽ തന്നെ നിൽക്കണം നബിയേ. ഫസ്തഖിം കമാ ഉമിർത്, അങ്ങും അങ്ങയുടെ സ്ഹാബുകളും അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കണം എന്ന ആ ഒരു വാക്ക് അത് നിർവഹിക്കാൻ എന്നെ കൊണ്ട് കഴിയുമോ? അള്ളാഹു ഉദ്ദേശിച്ച പോലെ എന്നെ കൊണ്ടാവാൻ കഴിയുമോ? ആ പേടിയാണ് എന്നെ നരബാധിപ്പിച്ചത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ സയ്യിദുന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, നൂഹ് നബി അലൈഹി സ്വലാമിന്റെ മകനെ സംബന്ധിച്ച് മഹാനായ ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവുമായി ബന്ധമുണ്ട്. വഉഹയിൽ മൗത ബിഇദ്നില്ലാഹ്, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും എന്ന് ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞപ്പോ ആളുകൾ പറഞ്ഞു, അത്രേ ഈസ നബിയെ നിങ്ങൾ ഈ പറയുന്നത് മരിക്കാറായ ആളുകളെ മരിപ്പിക്കലായിരിക്കും, അവരെ ജീവിപ്പിക്കലായിരിക്കാം. മരിച്ചുകൊണ്ടിരിക്കുന്നവരെ, ജീവൻ ഒരൽപ്പം ബാക്കിയുള്ളവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയലാണ്, അതായിരിക്കണം അങ്ങേക്ക് അള്ളാഹു നൽകിയ മുഅ്ജിസത്ത്. ഈസ നബി അലൈഹി സ്വലാം പറഞ്ഞു, അല്ല, വഉഹിയിൽ മൗത ബിഇദ്നില്ലാ, മരിച്ചവരെ തന്നെ ഞാൻ ജീവിപ്പിക്കും എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ. അങ്ങനെ അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു സാം ഇബ്നു നൂഹ്, ഫലസ്തീനിൽ കിടക്കുന്ന നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ സാം, സാമിന്റെ ഖബർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, ഈ സാമിനെ അങ്ങേക്ക് ജീവിപ്പിക്കാൻ കഴിയുമോ? എല്ലാവരും വരുന്നെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടുപോവുകയാണ് സയ്യിദന നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകനെ ജീവിപ്പിക്കാൻ മഹാനായ ഈസ നബി അലൈഹിസ്സലാം. സാമിന്റെ ഖബറിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഖും ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതിയോടുകൂടെ എഴുന്നേൽക്കുക സാം എന്ന് പറഞ്ഞപ്പോ ഫഖാമ മിൻ ഖബ്രിഹി, തന്റെ ഖബറിൽ നിന്ന് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ സാം ഇബ്നു നൂഹ്, നൂഹ് നബിയുടെ മകൻ സാം എന്ന പുത്രൻ എഴുന്നേറ്റിരുന്നു, തലമുടിയാകെ നരച്ചു പോയിട്ടുണ്ട്. മഹാനായ ഈസ നബി അലൈഹിസ്സലാം ചോദിച്ചു, സാം, നിങ്ങളുടെ നാട്ടുകാർക്ക് തലമുടി നരക്കാറില്ലായിരുന്നുവല്ലോ, എന്ത് സംഭവിച്ചു എന്ന്. അവർ പറഞ്ഞു, ഈസ നബിയെ നിങ്ങൾ എന്നോട് എഴുന്നേൽക്കുക കും എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇത് അന്ത്യനാളിന്റെ എഴുന്നേൽപ്പാണെന്ന്, പരലോകത്തേക്ക് വേണ്ടിയുള്ള എഴുന്നേൽപ്പാണെന്ന്, അള്ളാഹു എഴുന്നേൽക്കാൻ പറഞ്ഞതാണ്, ഖബറിൽ നിന്നുള്ള എഴുന്നേൽക്കലാണ്. ഞാൻ പേടിച്ചുപോയി, ആ ഒരൊറ്റ നിമിഷത്തെ പേടി കൊണ്ട് സംഭവിച്ച നരയാണിതെന്ന് മഹാനായ ഈസ നബി അലൈഹിസ്സലാമിനോട് സാം ഇബ്നു നൂഹ് പറഞ്ഞ ചരിത്രം നമുക്ക് കാണാൻ കഴിയും. യൗമൻ യജഅലുൽ വിൽദാന ശീബ, ആ ദിവസത്തിന്റെ ഭയാനകത ഓർക്കുമ്പോൾ കുട്ടികൾക്ക് പോലും നരബാധിക്കുമെന്ന് പരിശുദ്ധമായ ഖുർആൻ. ആ ദിവസത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. അള്ളാഹു തആല നമ്മെ അതിൽ സഹായിച്ച് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എന്നെന്നും നിലനിൽക്കുന്ന സ്വർഗലോകത്തേക്ക് അള്ളാഹു നമ്മെ എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റഹ്മഹുല്ലാ ഒരാളെ കണ്ടപ്പോൾ ചോദിച്ചു, അല്ല, എത്ര വയസ്സായി? അദ്ദേഹം പറഞ്ഞു, 60 വയസ്സ് കഴിഞ്ഞു. സത്തീന ആമൻ, 60 വയസ്സായി. മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, 60 വയസ്സായിട്ട്, 60 വർഷമായി നിങ്ങൾ അള്ളാഹുവിന്റെ അജലിലേക്ക്, നിങ്ങൾക്ക് നിർണയിക്കപ്പെട്ട മരണത്തിന്റെ സമയത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണോ? 60 വർഷമായി നിങ്ങൾ അള്ളാഹു നിശ്ചയിച്ച മരണത്തിലേക്ക്, ഖബറിലേക്ക് നടന്നെടുക്കുകയായിരുന്നുവോ? ഈ മറുപടി കേട്ടപ്പോ അദ്ദേഹത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവവും പേടിയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, പേടിച്ചുകൊണ്ട് പറഞ്ഞു പോയി, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഒരു പ്രയാസം വരുമ്പോൾ പറയുന്ന വാക്കാണത്. الذين اذا اصابتهم مصيبه قالوا انا لله وانا اليه راجعون. സത്യവിശ്വാസികൾക്ക് എന്ത് പ്രയാസം വന്നാലും അവർ ഉടനെ പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫുളൈൽ ഇബ്നു ഇയാദ് ചോദിച്ചു, അതദ്രീ മഅനാ ഖൗലിക, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഈ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ആശയം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അദ്ദേഹം പറഞ്ഞു, انا عبد لله واني اليه راجع
ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുലേക്ക് തിരിച്ചു പോകുന്ന ആളാണ്, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരാണ്, നമ്മൾ അവനിലേക്ക് തിരിച്ചു പോകുന്നവരാണ്. ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി 60 വയസ്സുള്ള ഒരു മനുഷ്യനോട് ചോദിച്ചപ്പോ, എത്രയായി വയസ്സ്? 60 കഴിഞ്ഞു. 60 വർഷമായിട്ട് അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ച ഖബറിലേക്ക് നിങ്ങൾ നടന്നു പോകുകയായിരുന്നുവല്ലേ. 60 വർഷമായിട്ട് ജീവിതത്തിൽ നിന്ന് ഓരോരോ ദിവസങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പോയത് നിങ്ങൾ അറിഞ്ഞില്ലേ? ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്നാലില്ലാഹി. 60 വയസ്സായില്ലേ? നമ്മളൊക്കെ ആലോചിക്കാറുണ്ടോ 60 വയസ്സാകുമ്പോഴേക്കും, അതിന്റെ മുമ്പ് തന്നെ അള്ളാഹുവിന്റെ ഖളാ എന്ന വയസ്സിന്റെ ആവശ്യമില്ലല്ലോ, അതിന്റെ മുമ്പേ അവരിലേക്ക് തിരിച്ചു പോകാം, ഇവിടുത്തെ യാത്രയെല്ലാം അവസാനിപ്പിച്ച് തിരിച്ചു പോകാം. ഓരോരോ ദിവസങ്ങളും യാത്രയുടെ ഡേറ്റിനോട് അടുത്തടുത്ത് വരികയാണ്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മൾ അള്ളാഹുവിലേക്ക് പോകേണ്ടവരാണ്. നമ്മളെല്ലാം അള്ളാഹുവിന്റെ അടിമകളാണ്. നിങ്ങൾ ഈ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ആ എന്താണ് അർത്ഥം? അന അബ്ദുൻ ലില്ലാഹ്, ഇന്നാ ലില്ലാഹ്, വി ഓൾ ബിലോങ് ടു അല്ലാഹ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, അന ടു ഹിം വി ഓൾ ഹാവ് ടു റിട്ടേൺ. അല്ലേ, അല്ലാഹുവിലേക്ക് നമുക്ക് തിരിച്ചു പോകണം. നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരാണ്. അള്ളാഹുവിനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹ്, ആ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയോ? നമ്മൾ അള്ളാഹുവിനുള്ളവരാണ്. അവന് ഇഷ്ടമുള്ളതുപോലെ നമ്മളിൽ അവന് പെരുമാറാം. നമ്മുടെ മക്കൾ അള്ളാഹുവിനുള്ളതാണ്. അവൻ ഇഷ്ടപ്പെടുന്ന പ്രകാരം ആ മക്കളിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ തരാം, തരാതിരിക്കാം. സമ്പത്ത് അള്ളാഹുവിൻ്റെതാണ്. അവൻ ഇഷ്ടമുള്ള രീതിയിൽ അള്ളാഹു അതിൽ പരീക്ഷണം തരാം, ബർക്കത്ത് തരാം. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളെല്ലാം അവരിലേക്ക് തിരിച്ചു പോകുന്നവരാണല്ലോ. അപ്പൊ ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്. ഇദാ അലിംത അന്നക അബ്ദുൻ ലില്ലാഹ് وانك اليه راجع فاعلم انك موقوف بين يديه. നീ അല്ലാഹുവിന്റെ അടിമയാണെന്ന് മനസ്സിലാക്കുകയും അവനിലേക്ക് തിരിച്ചു പോകാനുണ്ടെന്ന് ഉറപ്പിക്കുകയും ചെയ്താൽ, ഓ മനുഷ്യാ, നീ ഉറപ്പിച്ചോ, ഫഇന്നക ബൈന യദൈഹി മൗഖൂഫ്, അവന്റെ മുമ്പിൽ നിനക്ക് നിൽക്കേണ്ട ഒരു അവസ്ഥ വരാൻ പോകുന്നുണ്ട്. യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിന് വേണ്ടി ബഹുമാന പുരസ്സരം എഴുന്നേൽക്കുന്നവർ. മാമുന ഖുർത്തുബി തങ്ങൾ ആയത്തിന് അർത്ഥം കൊടുത്തത് അങ്ങനെയാണ്, അള്ളാഹുവിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരാണ്. ഇന്നാലില്ലാഹിയുടെ മായന മനസ്സിലാക്കി കൊടുക്കുകയാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്നവരാണെന്ന് ബോധ്യപ്പെട്ടാൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരികയാണെങ്കിൽ ഉറപ്പിച്ചോ, നീ അവിടെ ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നവനാണ്, നിന്നോട് അവിടെ ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ മുമ്പിൽ ചോദ്യമുണ്ടെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നീ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പരിശ്രമിച്ചോ, ആരംഭിച്ചോ, ഇപ്പോഴും ഇപ്പോഴത്തന്നെ ആരംഭിച്ചേക്കണം. അവിടെ ചോദ്യമുണ്ട്, ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി ഇപ്പോഴേ കണ്ടുവച്ചേക്കണം. യാ ഫുദൈൽ ഇബ്നു ഇയാദ് ഫമൽ ഹീല. ഫുദൈൽ ഇബ്നു ഇയാദ്, അങ്ങനെ നമ്മളൊക്കെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടപ്പെടുകയും അള്ളാഹു നമ്മളോട് ചോദിക്കാൻ പോവുകയുമെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് മറുപടി? ഫമൽ ഹീല, നാളെ എങ്ങനെ രക്ഷപ്പെടാൻ വഴിയുണ്ട്? എന്താണ് നാളെ രക്ഷപ്പെടാനുള്ള വഴി? ഫഖാൽ, പറഞ്ഞു കൊടുത്തു, തുബ് ഇലല്ലാഹ് വസ്തഗ്ഫിർ ലിമാ മളാ മിൻ ദുനൂബിക്. നിന്റെ കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി പറ, അല്ലാഹുലേക്ക് തൗബ ചെയ്തു മടങ്ങ്. യുസ്ലിഹ് ലക്കമാ ബഖി വയഗ്ഫിർ ലക്കമാ മളാ. വരാനുള്ള ജീവിതം അള്ളാഹു നിനക്ക് എളുപ്പാക്കി തരും, കഴിഞ്ഞു പോയത് അള്ളാഹു മാപ്പ് തരികയും ചെയ്യും. എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലത്തേക്ക് നീ ഒന്ന് ആലോചിച്ചു നോക്ക്, ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന്, എന്തിനിവിടെ ജീവിച്ചു? ജീവിച്ചത് വീട് കെട്ടാൻ, ജീവിച്ചത് മക്കളെ കെട്ടിക്കാൻ, ജീവിച്ചത് ബിസിനസ് ഉണ്ടാക്കാൻ, ജീവിച്ചത് കല്യാണം കഴിക്കാൻ, ജീവിച്ചത് ഒരു കുടുംബജീവിതം ആസ്വദിക്കാൻ, ജീവിച്ചത് മറ്റെന്തിനൊക്കെയോ, അവസാന മാർക്ക് വേണ്ടി ആയിരുന്നു ഇതൊക്കെ.